ഹലേ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ട്യൂട്ടോറിയലിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിലേക്കാണ് പോകുന്നത് ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പം പിന്നെ എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നെക്ക് കട്ടിങ്ങും പിന്നെ സ്ലീവിൻ്റെ കട്ടിങ്ങും എല്ലാം കാണിച്ചു അപ്പം ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ബാക്കി സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സിൽ കാണിക്കാമെന്ന് സ്ലീവിലാണ് നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ സ്ലീവിന് നമുക്ക് പൈപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ആ പണികളൊക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആദ്യം പാർട്ടിൽ തന്നെ ചെയ്യണം സ്ലീവിൽ എന്തൊക്കെയാണോ നമ്മൾ എക്സ്ട്രാ വർക്കുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ആദ്യം ചെയ്തു വെക്കണം അപ്പോൾ പിന്നെ നമുക്ക് ബോഡിയിലേക്ക് വേഗം അറ്റാച്ച് ചെയ്യാനും പറ്റും നെക്കിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് വേഗം അറ്റാ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ സ്ലീവിൻ്റെ വർക്കുകൾ അത് ഇതിലിപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇതിലൊന്നും ചെയ്യാനില്ല നമ്മൾ മാറ്റി വെക്കുക ഇനി നെക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പീസിൽ തന്നെ നെക്ക് കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് അങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞു തരാം ഇതിൻ്റെ പീസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ആ പീസ് നമ്മൾ കട്ട് ചെയ്ത പീസ് നമ്മൾ മാറ്റി കളയാതെ വെക്കണം ആ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ കഴുത്തിൻ്റെ അടിയിലേക്കുള്ള ക്രോസ് പീസ് പോലെ ക്രോസ് പീസ് ആയിട്ട് ചിലവർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ പീസ് വെച്ചിട്ട് നമ്മൾ പിന്നെ വേസ്റ്റ് പീസിൽ നിന്ന് ആണ് നമ്മൾ കഴുത്തിൻ്റെ അടിയിലേക്കുള്ള പീസിനെ കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാൻ ഫ്രണ്ട് നെക്ക് ഓൾറെഡി കട്ട് ചെയ്ത് എടുത്തു ഇതിന് ഇതിപ്പോൾ ബാക്ക് നെക്കിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൊരു പീസാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയ പീസ് ഈ പീസ് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കാം നമ്മൾ വേസ്റ്റ് പീസിൽ വരുന്നതാണ് ഏകദേശം നമുക്ക് അറിയാമല്ലോ നമ്മൾ നെക്കിന് എത്രയാണ് സൈസ് വരുന്നത് ഇതിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു പീസാണ് സ്ക്വയറിലുള്ളത് അത് ക നെക്കിൻ്റെ കട്ട് ചെയ്ത ഭാഗം രണ്ട് ഫോൾഡിങ് പീസും ഒരേപോലെ വരുന്ന വിധത്തിൽ നല്ല വൃത്തിയായിട്ട് ഇളക്കൊന്നും തട്ടാത്ത വിധത്തിൽ പെർഫെക്റ്റ് ആക്കിയിട്ട് വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ ആ നമ്മൾ കട്ട് ചെയ്ത നെക്കിൻ്റെ അതേ അളവിൽ തന്നെ ഒന്ന് അടയാളപ്പെടുത്തുക ചുവക്ക് കൊണ്ടൊന്ന് അടയാളപ്പെടുത്തി വെച്ചതിന് ശേഷം അവിടുന്ന് ഇതാ നമ്മൾ അടയാളപ്പെടുത്തി ഇനി നമുക്കത് അങ്ങോട്ടേക്ക് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഈ അടയാളത്തിൽ നിന്ന് പുറത്തേക്ക് അതായത് ക്ലോത്ത് ഉള്ള വശത്തേക്ക് ഒന്നര ഇഞ്ചോ ഒന്നേക്കാലോ എത്രയാണോ നമുക്ക് വീതി കൂട്ടേണ്ടത് ഒന്നിൽ കുറയരുത് അപ്പോഴും നമുക്കൊരു അറ്റം മടക്കി അടിക്കണം ചിലപ്പോൾ ഞാൻ ഒന്നരയാണ് എടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ചിൽ ഇങ്ങനെ പോയിൻ്റ് ഇട്ടിട്ട് അതേ ഷേപ്പിലൊന്നും ഒന്നും വരച്ചു കൊടുക്കുക ആ വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാൻ അപ്പോൾ നമ്മൾ ബാക്ക് നെക്കിൻ്റെ അടിയിൽ വെക്കാനുള്ള പീസ ഇതേപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതാ രണ്ട് പീസും രണ്ട് ഭാഗവും കട്ട് ചെയ്തിട്ടാകുമ്പോൾ നെക്കിന് വെക്കാനുള്ള കറക്റ്റ് പൊസിഷനിൽ നമുക്ക് കിട്ടും ഈ പീസിൻ്റെ പോലെ തന്നെ ആണ് നമ്മൾ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് നെക്കിനുള്ള പീസ് കട്ട് ചെയ്യേണ്ടത് അങ്ങനെ കട്ട് ചെയ്ത് വെച്ച പീസ് ഇതാ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഉണ്ടാവും ഫ്രണ്ട് കുറച്ച് ലെങ്ത്ത് കൂടുമല്ലോ അപ്പോൾ ആ രണ്ട് പീസുമാണ് നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് ടോപ്പിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നെക്കിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം നമ്മൾ അതിൻ്റെ ഒരു മറ്റേ സൈഡ് അതായത് നെക്കുമലി വെക്കണ അല്ലാത്ത മറ്റേ സൈഡ് ജസ്റ്റ് ഒരു കാലഞ്ചിൽ ചുറ്റിലും അടിച്ചെടുക്കുക രണ്ട് പീസിൻ്റെയും അങ്ങനെ അടിച്ചെടുക്കണം രണ്ട് പീസിൻ്റെയും അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ക്ലോത്തിൻ്റെ നല്ല വശം ടിക്കിട്ട് വെച്ചിട്ടുണ്ട് ഈ ടിക്കിട്ട് വെച്ച വശത്ത് വെച്ചിട്ട് കാലിഞ്ചില് ചുറ്റിലൊരു തയ്യൽ കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നൂല് കറക്റ്റ് കളറാക്കാൻ ശ്രദ്ധിച്ചാൽ നമ്മളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വലിയൊരു പോയിൻ്റ് അതാണ് പെർഫെക്ഷൻ വരുന്ന വലിയൊരു പോയിൻ്റ് നൂല് കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഇതുപോലെ ഇങ്ങനെ എന്താ സൈഡ് ഒന്ന് മടക്കി അടിച്ച് കംപ്ലീറ്റ് രണ്ട് ഭാഗം മടക്കി അടിച്ചതിന് ശേഷം ഇങ്ങനെ ഉണ്ടാവും ആ തയ്ച്ച ഭാഗം അങ്ങനെ പുറത്തേക്ക് വരുന്ന രൂപത്തിലാണ് അതിനെ ക്ലോത്തിൽ വെച്ചടിക്കുക അതായത് തുമ്പ് പിന്നെ നമ്മളുടെ മുഖത്തിന് നേരെ ഇട്ട് വരണം നല്ല ഭാഗം ക്ലോത്തിൻ്റെ നല്ല ഭാഗം തയ്യൽ തുമ്പ് പീസിൻ്റെ നല്ല ഭാഗം ഒന്നിച്ച് വരുന്ന രീതിയിൽ ആക്കിയിട്ട് ചുറ്റിലും അടിച്ചു കൊടുക്കുക കാലിഞ്ചി മാത്രമേ തയ്യൽത്തുമ്പ് ഉണ്ടാകാവൂ അതിൽ കൂടുതൽ ആക്കരുത് അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ വിടുത്തൊക്കെ സൈസൊക്കെ കൂടി വരും അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ കഴുത്തിന് എടുക്കുന്നത് അപ്പം ഇതിൻ്റെത് കംപ്ലീറ്റ് തയ്ച്ചെടുത്ത് കാലഞ്ചി വെച്ചിട്ടാണ് തയ്ച്ചെടുത്തത് അതേപോലെ തന്നെ ബാക്ക് നെക്കും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ തയ്യൽ ഈ തൈ സ്റ്റിച്ചി പെടാതെ ഇവിടെ ഇങ്ങനെ ഒരു വെട്ട് കൊടുക്കണം നമുക്ക് ഈ ശ്രദ്ധിക്കണം അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് എന്തിനാ ഇടവിട്ട് ഇടവിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നെക്ക് നല്ല വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഈ ഒരു പാർട്ടിനെ നമ്മളാ വെച്ച പീസിനെ ഇങ്ങനെ മറിച്ച് പിടിച്ചിട്ട് ആ തയ്യൽത്തുമ്പിൻ്റെ മേലെ കൂടി തയ്യൽ അടിയിൽ തുമ്പ് വരുന്ന വിധത്തിൽ ഒരു പ്രസ് അടി അടിക്കണം അപ്പം നമുക്കിതിങ്ങനെ മറിച്ചെടുക്കുമ്പോൾ നമ്മളെ നെക്കിൽ കാണുന്ന ഭാഗത്ത് സ്റ്റിച്ച് വരികയില്ല എന്നാൽ അവിടെ നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചെയ്യും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു തയ്യൽ തുമ്പ് അടിയിലേക്ക് ഇപ്പുറത്തെ വശത്തേക്ക് വരുന്ന വിധത്തിൽ പ്രെസ്സായിട്ട് വെക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു പീസിനെയാണ് തയ്യൽ തുമ്പിനെയാണ് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞത് അവരെ കൂട്ടി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെക്ക് ഡ്രസ്സ് ഇടുന്ന സമയത്ത് തയ്യൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണൂല മറ്റേ വശത്ത് പിന്നെ പ്രസ്സടി കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം നമ്മൾക്ക് ഹെം ചെയ്ത് വെച്ചാൽ മതി ഹെമ്മിങ് ചെയ്ത് വെക്കുമ്പോ നൂറധികം കാണില്ല അപ്പൊ നല്ലൊരു ഭംഗിയാണ് നമ്മൾ ചില ഡ്രസ് കാണില്ല സ്റ്റിച്ചിങ് എവിടെയും കാണുന്നില്ലാത്ത ജാബ് ധരിക്കുന്നവർ അത്ര പെർഫെക്ഷൻ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല ഞാന് നീറ്റായിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തരുന്ന മാത്രം ഈ ഒരു ഡ്രസ്സടി അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്ക് നെക്കിലേക്കാണ് നോക്കേണ്ടത് ബാക്ക് നെക്ക് നമ്മൾ തയ്ക്കത് പിന്നെ ആ തൈൽ തുമ്പിലേക്ക് ആക്കണം എന്നില്ല ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ചെറിയ അതിനും നമ്മൾ കട്ട് കൊടുക്കണം കേട്ടോ ഫ്രണ്ട് നെക്കിന് ഒരു ഇടയിൽ ഇടയിൽ വെട്ടിട്ട് കൊടുത്തത് പോലെ തന്നെ കൊടുക്ക ഒരടി ജസ്റ്റ് തൊട്ടടുത്ത് തന്നെ അടിക്ക പിന്നെ അത് കഴിഞ്ഞിട്ട് ആ നെക്കിന് വെച്ച പീസ് പുറത്തേക്ക് ചാടി പോരാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു അടി കണ്ട ഈ ഇതുപോലെയാണ് ഞാൻ രണ്ടടി പറഞ്ഞത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ നമുക്ക് ഷോൾഡർ ഇവിടെ ഉള്ള പുറത്തേക്ക് വരാതിരിക്കാനാണ് ഇപ്പുറത്തുള്ള തയ്യൽ നമ്മൾ കൊടുത്തിട്ടോ ഇനി ഷോൾഡർ ജോയിൻ ചെയ്യലാണ് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പ് നെക്കിൻ്റെ സൈഡിലേക്കൊന്നും വൃത്തികേടായി കാണാതിരിക്കുന്ന വിധത്തിൽ എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യാമെന്ന് കാണിച്ച് തരാം അപ്പം നമ്മൾ ഫ്രണ്ട് നെക്കിന് വെച്ചാൽ പീസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടാണ് ഇപ്പം ഉണ്ടാവുക നമ്മൾ ഹെം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അപ്പോൾ അതിൻ്റെ ആ തയ്യൽ വരുന്ന ഭാഗവും ബാക്ക് നെക്കിൻ്റെ അറ്റവും കൂടെ കൂട്ടിയിട്ട് ചേർത്ത് പിടിച്ച് നല്ല വശം നല്ല വശം ചേർത്ത് പിടിച്ചിട്ട് അത് നമ്മൾ അറ്റാച്ച് ചെയ്ത പീസിനെ ഇപ്പുറത്തേക്ക് ബാക്ക് നെക്കിൻ്റെ ബാക്ക് ഷോൾഡറിൻ്റെ ബാക്ക് ലോട്ടേക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തയ്ക്കുക രണ്ടടി എൻ ഷോൾഡറിനൊക്കെ എപ്പോഴും രണ്ടടി എല്ലാ ഭാഗത്തും നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക തന്നെ വേണം അപ്പോഴേ നമ്മൾ ഡ്രസ്സ് പെട്ടെന്ന് സ്റ്റിച്ചൊന്നും വിടാതിരിക്കുള്ളൂ അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുക അപ്പോൾ താ നമ്മൾ ആ വയ്ക്കുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണേ എന്നാലും മാത്രമേ തുമ്പ് വൃത്തികേടായി കാണാത്ത രൂപത്തിൽ തയ്ക്കാൻ പറ്റുള്ളൂ രണ്ട് ഭാഗം അങ്ങനെ തയ്ച്ചിട്ട് ആ ഒരു ഉണ്ടല്ലോ ആ ഇവിടെ ഒരു കട്ട് കൊടുക്കുക രണ്ട് ഭാഗത്തും കട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്നും ഇത് തയ്യൽ തുമ്പ് കാണാത്ത വിധം വരുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ ആ ഒരു പാട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുമ്പം അവിടുത്തെ തുമ്പ് പുറത്തേക്ക് വരില്ല പിന്നെ നമ്മൾ നീറ്റായിട്ടുള്ള നെക്കായി ഇനി ബാക്കി ഭാഗം ബാക്ക് നെക്ക് ഇങ്ങനെ വന്നു ഫ്രണ്ട് നെക്ക് ഇതാ സ്റ്റിച്ചൊന്നും കാണുന്നില്ല താ അടിയിൽ നമ്മളൊന്ന് ഹെം ചെയ്ത് വെക്കുകയും ചെയ്യും അപ്പം അത് നല്ല പെർഫെക്ഷനിലേക്ക് തന്നെ കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവ് അറ്റാച്ച് ചെയ്യാണ് ഈ ട്രൈ ചെയ്യുന്ന കൂട്ടുകാർ അതായത് എൻ്റെ ക്ലാസ് കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് തരണം അപ്പോഴല്ലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ഇൻസ്റ്റയുടെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് ഇതിന് ഞാൻ പറഞ്ഞല്ലോ പൈപ്പിംഗ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ജസ്റ്റ് താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു ഈ സമയത്ത് നമ്മൾ താഴെ ഭാഗം മടക്കി അടിച്ചിട്ട് നമ്മൾ പിന്നെ മെഷർമെൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ചെയ്യുക നമ്മൾ തയ്യൽ തുമ്പ് എടുത്തതും അതായത് ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മെഷർമെൻ്റ് എടുത്തത് തയ്യൽ തുമ്പൊക്കെ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതെന്നൊക്കെ നോക്കാൻ അപ്പോൾ എനിക്കിതാ ഇരുപത്തി മൂന്നരയാണ് സ്ലീവിന് വേണ്ടത് ഇപ്പം മടക്കി അടിച്ചപ്പോൾ ഇരുപത്തിനാലുണ്ട് ഇനി മേലെ ഭാഗം തയ്യൽ തുമ്പ് അറേഞ്ച് പോകുമ്പോൾ കറക്റ്റാകും ഇരുപത്തി മൂന്നര തന്നെ കിട്ടും അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ രണ്ട് സ്ലീവ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് സെൻ്റർ ഒന്ന് ജസ്റ്റ് ഒരു അടയാളപ്പെടുത്താൻ വേണ്ടി ചെറിയൊരു കട്ട് കൊടുക്കുക അപ്പം നമുക്ക് എന്തായി ഈ ഷോൾഡറിൻ്റെ കറക്റ്റ് ഭാഗത്ത് ആ കട്ട് വരുന്ന വിധത്തിൽ വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോവില്ല അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യണം ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ് ഇനി ഇതാ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ സ്ലീവിൻ്റെ നല്ല വശവും നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ രണ്ട് സ്ലീവ് കൂടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയല്ലോ ആ ഒരു പോയിന്റും ഷോൾഡറും തമ്മിൽ ഫേസ് ടു ഫേസ് ഇങ്ങനെ വന്ന് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ചുറ്റിലും തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത് ആദ്യം നമ്മൾ സെൻടറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് പോയി അവിടെ നിന്നിങ്ങോട്ടേക്ക് തിരിച്ച് വന്ന് രണ്ട് സൈഡിലും ഡബിൾ സ്റ്റിച്ച് വരുന്ന വിധത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് മെഷീനിൽ കാണിച്ചു തരാം ഇത് നമ്മൾ സെൻട്രൽ സ്റ്റാർട്ട് ചെയ്ത് താഴെ കൈക്കൊഴിയുടെ അവിടെ എത്തുമ്പം ജസ്റ്റ് ലാസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് പ്രഷർ ഫുഡ് പൊക്കി മിഷ് ഇതിനെ തുണി അന്ന് തിരിക്കുക എന്നിട്ട് നമ്മൾ ആ തയ്ച്ച അതിൽ ആ കൂടി തന്നെ തിരിച്ച് വന്ന് സെൻറ്ററിൽ എത്തിയിപ്പം സെൻറ്ററിൽ നിന്ന് വീ മറ്റേ സൈഡിലേക്ക് താഴെ വരെ തയ്ക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ച് സെൻറ്റർ വരെ പോവുക അപ്പോൾ രണ്ട് വശത്തും ഡബിൾ സ്റ്റിച്ച് വന്നു അപ്പം എല്ലാ വശത്തും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ നമ്മളുടെ ഡ്രസ്സിൻ്റെ പിന്നെ സ്റ്റിച്ചിങ് നല്ല ഫിറ്റായിട്ട് നിൽക്കുകയുള്ളൂ അല്ല ചിലപ്പോൾ തയ്യൽ വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പം അതാ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ രണ്ട് ഭാഗത്തും സ്ലീവ് അറ്റാച്ച് ചെയ്യുക ഈ സ്ലീവ് അറ്റാച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോഡിയുടെ മെഷർമെൻറ്റ് കറക്റ്റ് നോക്കിയിട്ട് വേണം ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പോൾ ആദ്യം നമ്മളുടെ സ്ലീവ് മുതലാണ് തയ്ച്ച് തുടങ്ങുക അപ്പം ഞാൻ ഇപ്പോൾ സ്ലീവ് തയ്ക്കുന്നില്ല കാരണം എനിക്ക് സ്ലീവിൽ കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്യാനുണ്ട് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തതിൻ്റെ വീഡിയോ പിന്നീട് ചെയ്ത് കാണി അല്ല കാണിച്ചു തരാം കേട്ടോ കാരണം പെട്ടെന്ന് എനിക്ക് കഴിയില്ല ടൈം കുറച്ച് എടുക്കുമല്ലോ ഹാൻഡ് വർക്ക് ചെയ്യാൻ അതിന് ഞാൻ എന്തായാലും കാണിക്കും ഷോളിൻ്റെ ഇതിൻ്റെ ഷോളിൻ്റെ വർക്കും ഞാൻ കാണിച്ചുതരും പിന്നെ നമ്മളിനി പിന്നെ ചെസ്റ്റ് റൗണ്ട് നോക്കി അതിനനുസരിച്ചുള്ള മെഷർമെൻ്റ് അല്ലേ ഉള്ളത് എന്നൊക്കെ അടയാളപ്പെടുത്തി പോയിന്റുകൾ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും തമ്മിലുള്ള അട ഇതൊക്കെ പോയിൻറ്റ് പോയിൻ്റുകൾ യോജിപ്പിച്ച് സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് വരിക സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തയ്യൽ തുമ്പ് ഒരിഞ്ചോ മാക്സിമം ഒന്നേകാലോ മാത്രമേ പാടുള്ളൂ അത് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ പിന്നെ ഇതാ ആ വരയൊക്കെ വരച്ച് വെച്ചിട്ട് നമ്മളാദ്യം പിന്നെ സ്ലീവ് മുതൽ താഴ്വര സ്ലീവിൻ്റെ പിന്നെ അറ്റത്തും കൈക്കൂഴിയുടെ അവിടെയൊക്കെ എല്ലാ ഭാഗത്തും ഞാൻ പറയുകയാണെങ്കിൽ കൂട്ടുകാരെ നിങ്ങൾ നന്നായിട്ട് മെഷർമെൻ്റ് എടുത്തിട്ട് തന്നെ തയ്ക്കണം ആദ്യത്തെ തയ്യലൊക്കെ അങ്ങനെ തന്നെ നടക്കൊള്ളു ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ച് മുന്നോട്ട് വന്നത് അപ്പം അതൊന്നും നമ്മുടെ നമ്മളുടെ ആയിട്ട് ആരും കാണരുത് ഇതേപോലെ ഓരോ പോയിന്റുകളും അടയാളപ്പെടുത്തേ മുട്ടിന്റെ അവിടെ വേണമെങ്കിൽ അങ്ങനെ പെർഫെക്റ്റ് എത്രത്തോളം നമുക്ക് ഡ്രസ്സിന് പെർഫെക്ഷൻ വേണോ അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് എഫേർട്ട് കൊടുക്കണം അപ്പോഴാണ് എന്തും പിന്നെ വൃത്തിയായി വരുവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്ലീവ് ഇപ്പം അറ്റാച്ച് ചെയ്യുന്നില്ലേ ഞാൻ ഈ കൈക്കുഴി മുതൽ താഴോട്ടേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പം നമ്മൾ പിന്നെ സ്ലിറ്റിൻ്റെത് ഇപ്പം സ്റ്റിച്ച് ചെയ്യലോ അവിടെ വെച്ച് തിരിച്ച് പോവുക അതായത് സ്ലിറ്റിൻ്റെ ആ പാർട്ടിൽ എത്തുമ്പോൾ നമ്മളിങ്ങനെ തയ്ച്ച താഴെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ നേരത്തെ കൈ ജോയിൻ ചെയ് സ്ലീവ് ജോയിൻ ചെയ്തതുപോലെ പോയിൻ്റിൽ നമ്മൾ നീരിൽ കുത്തി നിർത്തിയതിന് ശേഷം അതിനെ നമുക്ക് തിരിക്കാം ക്ലോത്തിനെ തിരിച്ച് വീണ്ടും മേലേക്കന്നെ അതായത് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് തന്നെ തയ്ച്ച് പോവുക അങ്ങനെ രണ്ട് ഭാഗവും ബോഡി ജോയിൻ ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റ് തയ്ക്കുന്നത് സ്ലിറ്റ് തയ്ക്കുന്ന ബീഗിനേഴ്സ് നല്ല ശ്രദ്ധിച്ച് കാണുക ഈ ഒന്നേക്കാൽ ഇഞ്ചുള്ള ക്ലോത്തിനെയാണ് നമുക്ക് സ്ലിറ്റാക്കി എടുക്കാനുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് കറക്റ്റ് ഒരു വര വരച്ചിട്ട് ആ വരയിലേക്ക് ആദ്യത്തെ ഫോൾഡ് കൊടുക്കുക ആ വരയിലേക്ക് മടക്കി പിന്നീട് ഒന്നുകൂടി മടക്കിയിട്ട് ആയിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അപ്പം നമ്മൾ ഇതിപ്പോൾ അങ്ങനെ സമയക്കെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഫാസ്റ്റായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റിറ്റ് ചെയ്യുന്നൊരു വിധത്തിലെത്തും കേട്ടോ അപ്പം ആദ്യം ചെയ്യുന്ന ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇങ്ങനെ പിന്നെ കുത്തി വെച്ചാൽ നല്ല ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കാരണം ആ ഫോൾഡൊന്നും വളവും വളഞ്ഞും തിരിഞ്ഞൊന്നും വരില്ല ചില ഡ്രസ്സുകൾ കണ്ടാൽ പെർഫെക്ഷൻ ഇല്ലാതെ ആ സ്ലിറ്റ് പിരിഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഭംഗിയെ നഷ്ടപ്പെടും അപ്പം അതില്ലാതിരിക്കാന് ആദ്യം തന്നെ ഈ പിന്നുകൾ ഇങ്ങനെ കുത്തി വെക്കുക എന്നിട്ട് തയ്ക്കാൽ മതി കുറച്ച് അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് മുൻ എടുക്കാവുന്ന വിധത്തിലാവും ഇതിപ്പം ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടാക്കിയിട്ടുള്ളതും ആണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അതാ മെഷീനിൽ വെച്ചിട്ട് ആദ്യത്തെ പിന്നൂരി മെഷീനിൽ വെച്ച് ഈ പിന്നിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് ജസ്റ്റ് ഊരുക സാവധാനം ചെയ്താൽ മതി തയ്ച്ച് തയ്ച്ച് പിന്നിൻ്റെ അടുത്ത് എത്തുമ്പം പിന്നെ നമ്മൾ മെഷീൻ്റെ സൂചിയിൽ കുടുങ്ങാത്ത നല്ലോണം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം സ്ലോ സ്ലോലി ചെയ്യണമെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സ്റ്റിച്ചിൻ്റെ ആ ജോയിൻ്റ് വശത്ത് എങ്ങനെയാണ് ചെയ്യാൻ നല്ലോണം ശ്രദ്ധിച്ചോളൂ ഞാൻ സൂം ചെയ്ത് കാണിക്കാം അടുത്തേക്ക് വന്നിട്ട് നമ്മളുടെ നമ്മൾ ആദ്യം ബോഡീൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത ആ ഒരു പാർട്ടുണ്ടല്ലോ അവിടെ എത്തുമ്പം സൂചീനെ ഇതാ ലേശം ഒരു അരമുക്കാൽ ഇഞ്ചോളം ഒന്ന് തയ്ക്കുക ആ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് മേൽഭാഗത്തേക്ക് എന്നിട്ട് നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ സൂചി കുത്തി നിർത്തി പ്രഷർ ഫുട്ട് പൊക്കിയിട്ട് ക്ലോത്തിനെ തിരിക്കുക ഈ വശത്ത് കഞ്ചസ്റ്റഡ് ആവാൻ നല്ല ചാൻസ് ഉള്ളതാണ് അപ്പം സാവകാശം ചെയ്യുക എല്ലാം വിരിച്ച് ഇതാ ഇങ്ങനെ ഈ വശവും നിവർത്തി സ്ട്രെയിറ്റാക്കി വെച്ച് പിന്നൂരി കൺഫേം ആയിട്ട് അല്ല സ്ട്രെയിറ്റ് തന്നെയാണെന്ന് കൺഫേം ആയിട്ട് മാത്രം തയ്ക്കുക അവിടെ നിന്ന് നിങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് തയ്ക്കൽ കൊടുക്കുക ഈ സ്ലിറ്റിൻ്റെ ഇപ്പുറത്തെ ഫോൾഡിൻ്റെ ആ പോയിന്റിൽ എത്തി നിർത്തിയിട്ട് വീണ്ടും പ്രഷർ ഫുട്ട് പൊക്കുക എന്നിട്ട് ക്ലോത്ത് തിരിച്ച് പ്രഷർ ഫുഡ് താഴ്ത്തിയിട്ട് ഇപ്പുറത്തെ വശം പിടിച്ച് ആ ലെവലൊക്കെ റെഡി ആക്കിയതിന് ശേഷമാണ് തയ്ച്ച് പോരാവൂ അല്ലെങ്കിൽ അവിടെ ഒരു പിരിച്ചിലി വരും അപ്പം അത് സ്ഥലമാണെന്ന് ശ്രദ്ധിക്കുക ഇതാ താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ പിന്നെ റിമൂവ് ചെയ്യുക ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്ഷനിൽ കിട്ടും അപ്പോൾ നിങ്ങൾ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരെ ഞാൻ തന്നെയാണോ തയ്ച്ചത് എന്നുള്ളതാകും പിന്നെ തൊട്ടിപ്പുറത്തൊരു സ്ലിറ്റും അല്ല ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം എഡ്ജിൽ ഉണ്ടാവാറുണ്ടല്ലോ ആ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പം ഏറ്റവും എൻ്റിലേക്ക് കൂടി തയ്ച്ച് വന്ന് സ്ലിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലെത്തുമ്പം കോർണറിലേക്ക് ജസ്റ്റ് നല്ല സെൻറ്ററിലേക്ക് തന്നെ നീഡിലിറക്കിയിട്ട് അവിടെ നിന്ന് തിരിക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് പോരാ ഇതുപോലെ രണ്ട് വശം ചെയ്ത് കഴിഞ്ഞാൽ സ്ലിറ്റിൻ്റെ പണി കംപ്ലീറ്റ് ആയി നല്ല നീറ്റിലുള്ള വർക്ക് നമുക്ക് കിട്ടും ഈ സ്ലിറ്റ് പിന്നെ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ തയ്യൽ തുമ്പ് ഒരു ഇഞ്ചേ പാടുള്ളൂ അല്ലെങ്കിൽ ഒന്നേക്കാലേ പാടുള്ളൂ ഇനി താഴെ ഭാഗം കൂടി ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കൂട്ടുകാർ ചെയ്ത വർക്കുകളൊക്കെ ഷെയർ ചെയ്യുക നമ്മളുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബായ്